നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികൾ ബി ജെ പിയെ അങ്കലാപ്പിൽ ആഴ്ത്തിയിരിക്കുകയാണ്. നിരവധിയായ വിഷയങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ഇപ്പോൾ തുടർന്നു വരുന്ന ധാർഷ്ട്യ നയമാണ്. രാജ്യത്തൊരു പ്രതിപക്ഷമില്ല, തങ്ങൾക്ക് ഏത് രീതിയിലും ഭരിക്കാം എന്നുള്ള ചിന്തയിലാണ് ബി ജെ പി. അതിനുള്ള കൃത്യമായ മരുന്നാണ് പ്രിയങ്കാ ഗാന്ധി മറുപടിയായി കൊടുത്തിരിക്കുന്നത്. പ്രക്ഷോഭം കനപ്പിച്ചതോടുകൂടി ബി ജെ പി അവതാളത്തിലായിരിക്കുകയാണ്. പാർലമെന്റിന്റെ പുറത്തും അതോടൊപ്പം തന്നെ സഭയ്ക്കകത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം കനക്കുന്നു. സോണിയാഗാന്ധി നടുത്തളത്തിൽ ഇറങ്ങുന്നു. ചരിത്രപരമായ ഒട്ടനവധി നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അമിത്ഷായ്ക്കോ മോദിക്കോ കൃത്യമായൊരു നയം എടുക്കാൻ കഴിയുന്നില്ല. എപ്പോഴും അമിത്ഷായാണ് കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ കൂടുതൽ ജിജ്ഞാസ കാണിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസ് 60 കൊല്ലം കൊണ്ട് ഇന്ത്യയെ തകർത്തു, താൻ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷമാണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നത് എന്ന രീതിയൊക്കെയാണ് അമിത്ഷായ്ക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു, സഹകരിക്കാത്തിടത്തോളം കാലം, കോൺഗ്രസിനെ വെറുപ്പിക്കുന്നിടത്തോളം കാലം തിരിച്ച് കൃത്യമായിട്ടുള്ള മറുപടിയും കിട്ടിയിരിക്കും എന്ന് വ്യക്തമാണ്. ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കുന്നു. ഡിസംബർ 18 5 കൊല്ലം മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് 41% വോട്ടുകൾ മാത്രമേ കോൺഗ്രസിനെ കരസ്ഥമാക്കാൻ കഴിഞ്ഞുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 1,24,00,000 വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിനെ സമാഹരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസ് ഗുജറാത്തിൽ 10 മടങ്ങ് ശക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ജിഗ്നേഷ് മെവാനിയും അതോടൊപ്പം തന്നെ ജഗദീഷ് ഠാക്കൂറും ശക്തമായി തന്നെ മുന്നോട്ട് വരുന്നു. കൃത്യമായ മറുപടി ഈ തെരഞ്ഞെടുപ്പുകളിൽ കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസ് ശിഥിലമായി പോകും എന്നൊരു ധാരണയുണ്ട്. അതെ, കോൺഗ്രസിനും ഇതൊരു ഡു ഓർ ഡൈ മാച്ച് ആയി കഴിഞ്ഞിരിക്കുന്നു. യുപിയിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലുമൊക്കെ കോൺഗ്രസ് മത്സരിച്ച് വെണ്ണീറായിപ്പോയി എന്ന് ആർത്തുല്ലസിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ശക്തമായി തന്നെ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും മറ്റുള്ള പാർട്ടികളെയും നേരിടാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. പ്രിയങ്കാ ഗാന്ധി നടത്തിയ ഐതിഹാസികമായ സമരം, ഡൽഹിയിലെ കോൺഗ്രസിന്റെ ആസ്ഥാനത്തു നിന്നും തുടങ്ങിയ സമരമാർഗം അത് വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ദേശീയതലത്തിൽ ഭാരത് ജോഡോ യാത്ര 2 ഒക്ടോബർ സംഘടിപ്പിക്കാനിരിക്കെ അതിന്റെ മുന്നോടിയായി നാഷണൽ ഹെറാൾഡ് കേസിൽ 2 മുതിർന്ന നേതാക്കളെ കുടുക്കിക്കളയാം എന്നുള്ള വിചാരമാണ് ഉള്ളത്. ഒരു അമ്മയും മകനെയും ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ പാർട്ടി ശിഥിലമായി പോകും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാന്മാരോട് കാണിക്കുന്ന അനാദരവ് തന്നെയാണ് നാഷണൽ ഹെറാൾഡ് പത്രത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള നീക്കം. അത് ചരിത്ര സ്മാരകമായി നിലനിൽക്കുന്ന ഒരു പത്രമാണ്. ഇത് ചരിത്രത്തെ വിസ്മരിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ്. ഏതാനും സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമായതുകൊണ്ട് തന്നെ ഭാരത് ജോഡോ യാത്ര അത്തരത്തിലുള്ള രാഷ്ട്രീയ സമസ്യകൾക്ക് കൂടി ഉത്തരം പറയേണ്ടതായി ഉണ്ട്. പ്രത്യേകിച്ചും ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത കൊല്ലം തുടക്കം നടക്കാനിരിക്കുന്ന കർണാടക ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണം തന്നെയാണ്. തിരിച്ചുവരവിന് എല്ലാ സാധ്യതകളും ഒരുക്കേണ്ടതും അനിവാര്യമാണ്. 2 വലിയ സംസ്ഥാനങ്ങൾ, ഗുജറാത്ത് കർണാടക, അത് രണ്ടും കൈപ്പിടിയിലാക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. കേവലം ഇന്ത്യയിൽ 2 സംസ്ഥാനം മാത്രമല്ലേ ഭരിക്കുന്നുള്ളൂ എന്ന പരസ്യമായ വിമർശനത്തിന് കൂടി മറുപടി നൽകേണ്ടത് ഏറ്റവും അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി മെല്ലെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്.